ഗുഡ് മോർണിംഗ്. ടൂറിസം പ്രൊഡക്റ്റ് ആൻഡ് പ്രൊമോഷൻ എന്ന നമ്മളെ ഇന്നത്തെ ക്ലാസ്സിലെ നമ്മൾ ലാൻഡ് ഫോംസ് ആണ് പറയുന്നത്. ലാൻഡ് ഫോംസ്, മേജർ ലാൻഡ് ഫോംസ് ഓഫ് ഇന്ത്യൻ ടൂറിസം, അതായത് ജിയോഗ്രഫിക്കൽ പ്രത്യേകതകൾ കൊണ്ട്, ഭൂമിൻ്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന പ്രത്യേകതകൾ കൊണ്ട് ഭൂമി നമുക്കായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ടൂറിസം ഡെസ്റ്റിനേഷൻസ്. അത് ഇന്ത്യയിൽ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൗണ്ടൈൻ ടൂറിസത്തെ പറ്റിയാണ് പറയുന്നത്. ഇനി മേജറായിട്ടുള്ള ലാൻഡ് ഫോംസുകൾ നോക്കാം. ഇന്ന് നമ്മൾ പറയുന്ന ഫസ്റ്റത്തേത് പ്ലാറ്റ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീഠഭൂമികൾ. പ്ലാറ്റ്യൂസ് ഈസ് എ ഫ്ലാറ്റ് എലവൻറ്റഡ് ലാൻഡ് ഫോം ദാറ്റ് റൈസസ് ഷാർപ്ലി എബോവ് ദ സറൗണ്ടിങ് ഏരിയ ഓൺ ദി ലീസ്റ്റ് വൺ സൈഡ് ഓഫ് ഇറ്റ്സ് ഫോംഡ് ബൈ ദി എറോഷൻ ആൻഡ് സറൗണ്ടിങ് എറൈസസ് ബൈ റിവേഴ്സ് ഫ്ലഡിങ് ആൻഡ് ഗ്ലേസിയർ ആക്ടിവിറ്റീസ്. അതായത് നമ്മൾ മണ്ണൊലിപ്പ് കൊണ്ടോ, അപ്പോൾ ഈ പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ടോ, ഒരു സൈഡ് മണ്ണൊലിപ്പ് കൊണ്ട് അല്ലെങ്കിൽ വെള്ളം ഒലിച്ചിട്ട് ഇങ്ങനെ ഏതെങ്കിലും രൂപത്തിന് തട്ടുതട്ടായിട്ട് കാണപ്പെടുന്ന ഭൂമി തലങ്ങളാണ് പ്ലാറ്റ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് നമ്മളെ ടൂറിസം ഡെസ്റ്റിനേഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിലെ പ്ലാറ്റ്യൂസുകളാണ് ഫേമസ്. സെൻട്രൽ ഹൈലാൻഡ്, ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദി നോർത്ത് ഓഫ് നർമ്മദ റിവർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മാൽവ പ്ലാറ്റ്യൂസ്, അതായത് നർമ്മദ നദിയുടെ തീരത്തുള്ള സെൻട്രൽ ഹൈലാൻഡ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു പ്ലാറ്റ്യൂസാണ്. അതുപോലെ ഡെക്കാൻ പ്ലാറ്റ്യൂസ്, ഇറ്റ് ഈസ് ബൗണ്ടഡ് ബൈ ദി സത്പുര റേഞ്ച് ഓഫ് നോർത്ത്. ഇൻ ദി ഈസ്റ്റ് ഗാർഡ് ഇൻ ദി ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഗാർഡ് ഇൻ ദി വെസ്റ്റ്. അതായത് നമ്മളറിയപ്പെടുന്ന, കേരളത്തിൽ നമുക്കറിയപ്പെടുന്ന ഏറ്റവും നല്ല പ്ലാറ്റ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീഠഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ആനമുടിയാണ്. സിറ്റുവേറ്റഡ് ഇൻ കേരളയിലാണ്. കേരളത്തിലെ ആനമുടിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2695 മീറ്ററാണ്. ഹയസ്റ്റ് പീക്ക് ഇൻ പെനിൻസുലർ ഇന്ത്യ, അതായത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ കൊടുമുടിയാണത് ആനമുടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്ത ലാൻഡ് ഫോംസ് നോക്കാം. പ്ലെയിൻസ്, അതായത് സമതലങ്ങൾ, ഒരുപാട് ഏരിയ ഒരേപോലെ നിറഞ്ഞു കിടക്കുന്നുണ്ടാവും. അതായത് കണ്ണെത്താ ദൂരത്തേക്ക് നമ്മൾ പറയണം, എന്താ പറയുക, നോക്കത്താ ദൂരത്തേക്ക് ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഭൂമി, അതാണ് പ്ലെയിൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ ലാർജ് ഫ്ലാറ്റ് ആൻഡ് ലോ ലേയിങ് സർഫേസ് വിത്ത് ഫ്യൂ ഇറഗുലാരിറ്റീസ് ഇസ് കോൾഡ് പ്ലെയിൻസ്. അതിൻ്റെ ഫോം അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് ഏരിയയിൽ അത് പരന്ന് കിടക്കുന്നുണ്ട്. ഇന്ത്യയിൽ അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതായത് നമ്മളെ ഒരുപാട് പഞ്ചാബ്, അതേമാതിരി നമ്മളറിയപ്പെടുന്ന ഒരുപാട് പ്ലെയിൻസ് ഉണ്ട്. പിന്നെന്താണ് ബ്രഹ്മപുത്ര പ്ലെയിൻസ്, അതേപോലെ ഗാഞ്ചൻ പ്ലെയിൻസ്, ഇതെല്ലാം ഇന്ത്യയിൽ അറിയപ്പെടുന്ന സമതലങ്ങളാണ്. അതായത് നമ്മൾ ടൂറിസ്റ്റിന് അങ്ങനെ അവിടെ അങ്ങനത്തെ സ്ഥലങ്ങളിൽ മെയിനായിട്ട് കൃഷികളുണ്ടാവും. അതുപോലെ ഒഴിഞ്ഞു കിടന്നുകൊണ്ട് ഒരുപാട് നല്ല സീനറിക്ക് ആയിട്ടുള്ള സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ അട്രാക്ഷന് ചെയ്യപ്പെടും. ലാസ്റ്റ് പാരഗ്രാഫ് നോക്കിയാൽ മതി. കൾച്ചറൽ ടൂറിസമാണ് മെയിനായിട്ട് ഈ ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ടൂറിസം ലാൻഡ് ഫോമാണ് വാലി. വാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴ്വരകൾ, രണ്ട് മലയുണ്ടാവും അതിൻ്റെ ഇടയിലൂടെ കാണപ്പെടുന്ന ഹിൽസോ മൗണ്ടൈൻസോ അതിൻ്റെ താഴ്ഭാഗത്ത് കാണപ്പെടുന്ന ഏരിയയാണ് നമ്മൾ എന്ത് ചെയ്യും, വാലി എന്ന് പറയും. വാലി, ദ വാലി ഓഫ് ഇന്ത്യ ഈസ് നോൺ ആസ് വൺ ഓഫ് ദ ഇക്കോ വണ്ടേഴ്സ് ഓഫ് ദി വേൾഡ് ഇൻ ഇന്ത്യ. ഇക്കോ വണ്ടേഴ്സ് ഓഫ് ഇന്ത്യ. വാലി ഈസ് ഓൾസോ ഓഫേർഡ് അമേസിംഗ് വാട്ടർഫോൾസ്, സ്റ്റണ്ണിങ് ഫ്ലവേഴ്സ് ആൻഡ് നാച്ചുറൽ പാർക്സ്. ഇറ്റ് പ്രൊവൈഡ് ഹോം ഫോർ വെറൈറ്റി ഓഫ് ഫ്ലോ ആൻഡ് ഫോണ. ഒരുപാട് രീതിയിലുള്ള സസ്യജാലങ്ങൾക്ക് ഒരു ഹോമായിട്ട് കാണപ്പെടുന്ന ഒരു ഏരിയയാണ് ഈ വാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാലീസ് ഇന്ത്യയിലുണ്ട്. കാശ്മീർ, അതുപോലെ നമുക്കറിയാവുന്ന പർവ്വതങ്ങളും അതേപോലെ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. അവിടെ വെള്ളച്ചാട്ടങ്ങളുണ്ടാവും, നല്ല ഫ്ലവേഴ്സ്, അതേപോലെ കാണാൻ ഒരുപാട് ഭംഗിയുള്ള ഒരു ഏരിയ ആയിരിക്കും ഈ വാലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വാലീസിൽ മെയിനായിട്ട് അഡ്വഞ്ചറസ് ടൂറിസമാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കാം, കാന്യോൺസ്. കാന്യോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയിടുക്കുകൾ, കുറേ മലകളുണ്ടാവും അതിൻ്റെ കൂടെ, ഒന്നാമായിട്ട് മലകളാൽ കൂടപ്പെട്ട ഒരു ഏരിയ എന്ന് പറയും. എ നാരോ വാലി വിത്ത് വെരി സ്റ്റീപ്പ് സൈഡ്സ്, ജനറലി വിത്ത് റിവേഴ്സ് ഓർ സ്റ്റീം അറ്റ് ദി ബോട്ടം. അതായത് ആ താഴ്ഭാഗത്ത് വെള്ളച്ചാട്ടം കാണാം അല്ലെങ്കിൽ നദികൾ കാണപ്പെടാം,
മേൽഭാഗത്തിൻ്റെയും പർവ്വത നിരകളായിരിക്കും ഉണ്ടായിരിക്കുക. ഇങ്ങനത്തെ രീതിയിൽ മെയിനായിട്ട് അവിടുത്തെ ടൂറിസം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് അതായത് റോക്ക് ക്ലൈമ്പിങ്, അതുപോലെ റാപ്ലിങ്, ട്രക്കിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ടൂറിസവുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞിട്ടുള്ള കാന്യോൺസിൽ ഉള്ളത്. അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസിയർ, ഗ്ലാസിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിമ പ്രദേശങ്ങൾ, മഞ്ഞുമലകളാൽ മൂടപ്പെട്ടിട്ടുള്ള പ്രദേശം. നമുക്കറിയാം ഒരുപാട് രീതിയിലുള്ള ഹ്യൂജ് ടൈപ്പ് ഓഫ് ഐസ് ക്യൂബ്സ് അവിടെ ഉണ്ടായിരിക്കുക. അതുപോലെ വളരെ ഉയർന്ന രീതിയിലുള്ള, അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഒരുപാട് ഹൈറ്റിലായിരിക്കും ഈ സ്ഥലങ്ങൾ കാണപ്പെടുക. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും, വളരെ തണുത്തൊരു കാലാവസ്ഥ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അവിടെ നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, സിക്കിം ഈ ഭാഗങ്ങളിലായിട്ടാണ് ഹിമാലയം ഈ ഏരിയ ആയിട്ട് കാണപ്പെടുന്നത്. നമുക്കറിയാൻ പറ്റും അവിടുത്തെ ടൂറിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അറ്റ്മോസ്ഫിയർ അതുപോലെ അഡ്വഞ്ചറസ് ടൂറിസം ആണ് മെയിനായിട്ട് അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. വൈൽഡ് ലൈഫ്സ്, ഒരുപാട് ടൈപ്പ് ഓഫ് വൈൽഡ് ലൈഫ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന റിവേഴ്സ്, ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇന്ത്യ ഈ റിവേഴ്സ്. ഒരുപാട് നദികളുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് ഈസ് എ ലോങ് വാട്ടർ കോഴ്സ് ദാറ്റ് ഫ്ലോസ് ഡൗൺ എ സ്ലോപ്പ് എ ലോങ് ചാനൽ. ഒരേ ദിശയിൽ ഒഴുകപ്പെടുന്ന ഒരുപാട് നീളമുള്ള ഒരു വെള്ളത്തിൻ്റെ സഞ്ചാരപാതയെ നമ്മൾ വിളിക്കുന്നതെന്നാണ് റിവർ എന്നാണ് പറയുന്നത്. നമുക്ക് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരുപാട് റിവേഴ്സ് ഉണ്ട് നമുക്ക്. അത് ഉദാഹരണം ഗംഗ, അങ്ങനത്തെ നദികളൊക്കെ നമുക്ക് വളരെ ഫേമസ് ആണ്. നമ്മളെ റിലീജിയസ് ബിലീഫ്സ് ഉണ്ട്, ഒരുപാട് ആൾക്കാർ ഈ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ പോയിട്ട് അവർ വിശ്വാസ പ്രകാരമുള്ള ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് ഒരു ഓട്ടോമാറ്റിക്കലി ഒരു ടൂറിസത്തെ ഡെവലപ്പ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇന്ത്യൻ്റെ ട്രഡീഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സംസ്കാരങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഇന്ത്യൻ സംസ്കാരങ്ങളൊക്കെ ഉടലെടുത്തിട്ടുള്ളത് ഈ നദീതടങ്ങളിൽ നിന്നാണ്. നമുക്ക് തന്നെ അറിയാൻ പറ്റുന്ന ഒരുപാട് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളെ മുന്നിൽ. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരുപാട് പ്രോമിനൻ്റ് ആയിട്ടുള്ള റിവേഴ്സ് ഗംഗ, യമുന, ബ്രഹ്മപുത്ര, അങ്ങനെ ഒരുപാട് നദികൾ നമുക്ക് അറിയാം. ഇതൊക്കെ ടൂറിസത്തെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വെറ്റ്ലാൻഡ്സ്, തണ്ണീർത്തടങ്ങൾ. വെറ്റ്ലാൻഡ്സ് ദാറ്റ് ഏരിയ സാച്ചുറേറ്റഡ് വിത്ത് വാട്ടേഴ്സ് എയ്തർ പെർമനൻ്റ്ലി ഓർ സീസണലി. ചില സമയങ്ങളിൽ മാത്രം വെള്ളം കയറുന്ന ഏരിയനെ നമ്മൾ വിളിക്കുന്ന പേരാണത് വെറ്റ്ലാൻഡ്സ് എന്ന് പറയുമ്പോൾ. കറൻ്റ്ലി ഇൻ ഇന്ത്യ ഹാസ് 26 സൈറ്റ്സ് ഡിസൈൻ ഫോർ വെറ്റ്ലാൻഡ് ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ്. ഇന്ത്യയിൽ ഇപ്പോൾ 26 വെറ്റ്ലാൻഡ്സ് നമ്മൾ കാണപ്പെടുന്നുണ്ട്. ഒരുപാട് വെറ്റ്ലാൻഡ്സ് നമ്മുടെ നാട്ടിലുണ്ട്. ഒരുപാട് ഇക്കോ സിസ്റ്റത്തിനും അതേപോലെ ഫിഷറീസ്, ഇറിഗേഷൻ ഇങ്ങനത്തെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസാണ് ഈ വെറ്റ്ലാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വൈഡ് വെറൈറ്റി ഓഫ് എന്താ പറയുക, സസ്യങ്ങളും അതുപോലെ മീൻ അങ്ങനത്തൊക്കെ കാണുന്ന ഒരു ഏരിയയാണ് ഈ വെറ്റ്ലാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക, നമ്മൾ ടൂറിസം ഫോക്കസ് ചെയ്യുന്നത് ബോട്ടിങ്, സ്വിമ്മിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, ഡൈവിങ്, ഫിഷിങ് ഒക്കെ. നെക്സ്റ്റ് ഒരു ടൂറിസം ലാൻഡ് ഫോമാണ് വാട്ടർഫോൾ. നമുക്ക് വാട്ടർഫോൾ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരിക അതിരപ്പള്ളി വാട്ടർഫോൾ ആയിരിക്കും. നമ്മുടെ അടുത്തുള്ള ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള വാട്ടർഫോളാണ് ഈ വാട്ടർഫോൾ. കാണാൻ വേണ്ടിയിട്ട് വാട്ടർഫോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിവർ ഓർ സ്ട്രീമാണ് ഡ്രോപ്പിംഗ് ഫ്രം ദ ഹയസ്റ്റ് ടു ലോവർ പോയിൻറ്റിലേക്ക് വെള്ളം ഇങ്ങനെ ചാടുന്ന ഒരു സ്ഥലമാണ് വാട്ടർ ഫോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ടും അത് ഫോട്ടോ ചെയ്യാനും അതിനെ അത് ആ ഒരു ഏരിയയിലുള്ള ട്രക്കിങ്, സ്വിമ്മിങ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, ബേർഡ്സ് വാച്ചിങ്, ഫോട്ടോഗ്രാഫി, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ടൈപ്സ് ഓഫ് ടൂറിസം അവിടെ ഇതുപോലത്തെ സ്ഥലത്ത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ലേക്സ്. ലേക്സ് ആലപ്പുഴ നമ്മൾ കാണപ്പെടുന്ന ഏറ്റവും വലിയ നമ്മൾ മനസ്സിൽ ലേക്സ്, ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ മെയിനായിട്ട് നമ്മളെ മനസ്സിൽ വരിക ഈ ആലപ്പുഴ പോലത്തെ സ്ഥലമൊക്കെയാണ്. ലേക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ ഉണ്ടാവും, അതുപോലെ എല്ലാം കൂടി അടങ്ങിയിട്ടുണ്ട്. ആലപ്പുഴേൻ്റെ ഒരു പ്രകൃതി നിങ്ങൾ ആലോചിച്ചാൽ മതി. എക്കോസിസ്റ്റം ഉണ്ടാവും, വൈഡ് വെറൈറ്റി ഓഫ് ബേർഡ്സ്, ഫിഷ്, അതുപോലെ ഫോട്ടോഗ്രാഫി, ബേർഡ്സ് വാച്ചിങ്, ഇതൊക്കെയാണ് അവിടെ മെയിനായിട്ട് കാണപ്പെടുന്ന നമ്മളെ ടൂറിസം ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് ഡെസേർട്ട്. ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ നമ്മളെ മനസ്സിൽ ആദ്യം വരിക രാജസ്ഥാനിലെ താർ മരുഭൂമിയാണ്. ഡെസേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈ പ്ലേസാണ്,
ഒരുപാട് ടെമ്പറേച്ചർ കൂടിയ സ്ഥലമാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടി കാമൽ സഫാരി അതുപോലെ ലോകത്തിന് മുന്നിൽ അറിയപ്പെടുന്ന ഒരുപാട് ടൂറിസം ആക്ടിവിറ്റീസ് ഡെസേർട്ടിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഡെസേർട്ടിലെ സഫാരീസ് അങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്ന സ്ഥലമാണ് ഡെസേർട്ട്. ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് പോയാൽ മതി. നെക്സ്റ്റ് വരുന്നത് കോസ്റ്റ്. കോസ്റ്റൽ ഏരിയ ഇന്ത്യയിലെ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണ്, ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ് കോസ്റ്റ്. പ്രത്യേകിച്ച് നമ്മളെ കേരളം പോലത്തെ ഒരു സ്റ്റേറ്റിൽ കോസ്റ്റൽ ഏരിയ നമ്മളെ ടൂറിസത്തെ ഡെവലപ്പ് ചെയ്യുന്നത് വളരെയധികം ഹെൽപ്ഫുള്ളാകുന്നുണ്ട്. അതിപ്പോൾ നമ്മളെ ടൂറിസത്തെ ഡെവലപ്പാക്കുന്നതിൽ നമ്മളെ കോസ്റ്റൽ ഏരിയ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ്. സമുദ്രങ്ങൾ, കടലുകൾ, നമ്മളെ ഇന്ത്യ ഈസ് ഓൾമോസ്റ്റ് 7,500 കിലോമീറ്റേഴ്സ് ലോങ് കോസ്റ്റ് ലൈൻ, അതായത് 7,500 കിലോമീറ്ററോളം ഇന്ത്യയിൽ കടൽ പ്രദേശങ്ങളുണ്ട്. നമുക്ക് ഫേമസ് ആയിട്ട് നമുക്കറിയാൻ പറ്റും കേരളം അല്ലെങ്കിൽ ഞാൻ പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മുന്നിലുള്ള ഗോവ, വിശാഖപട്ടണം, അതായത് അതൊക്കെ ഉണ്ട്, കൊച്ചി. ഇത് ഈ കടൽ മുഖാന്തരമാണ് നമുക്ക് ഒരുപാട് കേരള, മഹാരാഷ്ട്ര, ഒറീസ, ഗുജറാത്ത്, കർണാടക, തമിഴ്നാട് എല്ലാ സ്ഥലത്തും ഉള്ള ഒരു സംഭവമാണ്. ലക്ഷദ്വീപ്, അതൊക്കെ വരുന്ന ഇതിലാണ്, ഈ ഒരു കോസ്റ്റൽ ഏരിയയിലാണ്. ഈ കോസ്റ്റൽ ഏരിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ടൂറിസം മാത്രമല്ല ബിസിനസ് ആക്ടിവിറ്റി ഏറ്റവും കൂടുതൽ വളരാൻ ഈ കോസ്റ്റൽ ഏരിയ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഒരുപാട് ടൈപ്പ് ബോട്ടിങ്, സർഫിങ്, പിന്നെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഡൈവിങ്, അങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്, ടൂറിസത്തെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നെക്സ്റ്റ് ഐലൻഡ്. ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മനസ്സിൽ ആദ്യം കാണുന്നതിന് ലക്ഷദ്വീപായിരിക്കും. ഈ ഐലൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു പ്ലേസ്. അവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗി തന്നെയാണ് അവിടുത്തെ ടൂറിസത്തെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഏറ്റവും നല്ല എക്കോ ടൂറിസം സിസ്റ്റം ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അവിടെ അഡ്വഞ്ചറസ് സ്പോർട്സ്, അതുപോലെ വാട്ടർ റാഫ്റ്റിങ്, ബോട്ടിങ്, പിന്നെ സീ വാക്ക്, അങ്ങനെ ഒരുപാട് സ്വിമ്മിങ്, ഇങ്ങനത്തെ ഒരുപാട് ടൂറിസം ആക്ടിവിറ്റിയാണ് മെയിനായിട്ട് ഈ ഐസ്ലാൻഡിലെ ഐലൻഡിലെ ഉള്ളത്. ഇത്രയാണ് നമ്മൾ ഇന്ത്യയിൽ കാണപ്പെടുന്ന മോസ്റ്റ് അല്ലെങ്കിൽ മേജർ ലാൻഡ് ഫോംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ലാൻഡ് ഫോംസൊക്കെ നമ്മൾ ഇന്ത്യയിലുള്ള ഒരു നാച്ചുറൽ ടൂറിസം പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ ലാൻഡ് ഫോംസിനെല്ലാം കാണുന്നത്. ഇത് നമ്മളെ രാജ്യത്തിന് ഒരു അല്ലെങ്കിൽ നമ്മളെ രാജ്യത്തിൻ്റെ ടൂറിസം ഡെസ്റ്റിനേഷനെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്.